സ്റ്റാർഡം അല്ലെങ്കിൽ ആക്ടർ? ഇഫ് യു വോണ്ട് ടു ചൂസ് ബിറ്റ്വീൻ ദ ടു, വിച്ച് വിൽ യു പിക്ക്? ഐ തിങ്ക് ആക്ടേഴ്സ് കാൻ ബി റിപ്ലേസ്ഡ്. ഐ തിങ്ക് സ്റ്റാർസ് കാൻ ആൾസോ സേ സ്റ്റാർഡം. I am good at sports. Yes or no? Kalyani? No. അത് ഇത്ര സമയം എടുത്ത് യെസ് എന്ന് പറയണം, ധൈര്യമില്ല. മിനമൂല അത്രയും സെലിബ്രേറ്റ് ചെയ്ത പടത്തില് അതിനകത്ത് സൂപ്പർ ഹീറോ ആയിട്ട് ടോവിനോ വരുന്നത്, പക്ഷെ ദ റിയൽ ഹീറോ ശരിക്കും ബ്രൂസ് ലീ ബിജി ആണെന്ന് പറഞ്ഞു. കാരണം ബ്രൂസ് ലീ ബിജി അത് ചവിട്ടി പിടിച്ച് വെള്ളം വന്നില്ലായിരുന്നുവെങ്കിൽ എന്നെ കണ്ടാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണെന്ന് കരുതാറുണ്ട്. നോ. വൺ തിങ് യു ഹേറ്റ് അബൌട്ട് ഇന്റർവ്യൂസ്? എവരിതിങ്. ഇത്ര നേരം വെറുത്ത് വെറുത്താണ് എന്റെ മുമ്പിൽ ഇന്ന്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഇന്ന് ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് ഒന്നല്ല, രണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാർസിനെയാണ്. വെൽക്കം ടു റെഡ് കാർപെറ്റ് കല്യാണി പ്രിയദർശൻ ആൻഡ് ഫെമിന ജോർജ്. എന്തെന്ന് അങ്ങോട്ടിങ്ങനെ ആലോചിച്ച്, ഞാൻ പറയാം, രണ്ടുപേരും പാൻ ഇന്ത്യൻ ലെവലുള്ള രണ്ട് പടങ്ങളിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത ആളാണ്. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം ആൻഡ് മിന്നൽ മുരളി. സോ രണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ കല്യാണി, വെനവർ കമ്മിങ് ടു റെഡ് കാർപെറ്റ്, ഈ മഞ്ഞ ഒരു ഡ്രസ് കോഡ് ആയിട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. മാറ്റിയതാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ നിങ്ങളിപ്പോ ഇരിക്കുമ്പോൾ കാണാൻ ഒരേപോലെ ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിലൂടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത്. It was raining, so I just held her hand and like, come, let's go together. എന്ന് പറഞ്ഞിട്ട് കൊട കിട്ടിയപ്പോഴും നമ്മൾ ഒന്നിച്ച് കൊട പിടിച്ചു. ആൻഡ് ആ വീഡിയോ കണ്ടപ്പോ എന്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമുണ്ട്, അല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയേണ്ടത്. ഈ കല്യാണി പ്രിയദർശൻ ആൻഡ് ഫെമിന ജോർജ് ഒന്നിച്ച് കണ്ടപ്പോ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് ലൈക്ക് എന്റെ അമ്മ ലൈക്ക് വെൻ ഷീസ് നെക്സ്റ്റ് ടു മീ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സിസ്റ്റർ ആണോ എന്ന്. ബട്ട് ഐ മീൻ ഹർ, യാ, നോട്ട് റിയലി. സോ that was a football match moment. And how was the match moment? കാരണം സിനിമയിൽ മൊത്തം കമന്ററി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാത്തിമയുണ്ട്. ആൻഡ് ലൈവ് ആയിട്ട് സ്റ്റേഡിയത്തിൽ ഇങ്ങനെ മാച്ച് കണ്ടപ്പോൾ ഹൗ വാസ് ഇറ്റ്? സി, അത് അടിപൊളിയായിരുന്നു. ബിക്കോസ് നമ്മള് ഞാൻ ഷൂട്ട് ചെയ്തപ്പോ ആ സ്റ്റേഡിയത്തിന്റെ പല കാര്യങ്ങള് ഹലൂസിനേറ്റ് ചെയ്തിട്ടാണ് ലൈക്ക് ഷൂട്ട് ലൈക്ക് അഭിനയിച്ചത്. സ്റ്റേഡിയത്തിലെ ആരവമൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് ലൈവായിട്ട് അങ്ങനെ കാണുമ്പോൾ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് ലൈക്ക് എത്ര എത്ര നല്ലൊരു ആക്ടർ ആണെങ്കിലും അത്രയും ആ അളവിന് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ആണ് ഒരു ഫുട്ബോൾ മാച്ച് ലൈവ് ആയിട്ട് കാണുന്ന ലൈഫിൽ? അതെ അതെ. ആണോ ഫെമിനെ? ഞാൻ നമ്മൾ ടിവി കണ്ടിട്ടുള്ള, പിന്നെ ഫുട്ബോൾ ഞാൻ അധികം കാണാറില്ല, പക്ഷെ എന്താണെങ്കിലും കാണുവാണെങ്കിൽ ടിവിയിലെ പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഡിയത്തിനകത്ത് കയറി ഒരു ലൈവ് ആയിട്ട് മാച്ച് ഇരുന്ന് കാണുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദി മൂവി, ഈ മൂവി ശരിക്കും ഓൾ അബൌട്ട് സ്പോർട്സ് ആണെന്ന് വെച്ചാലല്ല, ഓൾ അബൌട്ട് സംസാരം ആണെന്ന് വെച്ചാല്ല, എല്ലാം ആണെന്ന് വെച്ചാൽ എല്ലാമാണ് അല്ലേ. സോ ശേഷം മൈക്കിൾ ഫാത്തിമ ആൻഡ് ഫാത്തിമയായിട്ട് കല്യാണി പ്രദർശനം ഉണ്ട്. ആൻഡ് ഫെമിന, ഫെമിനയുടെ ക്യാരക്ടർ എന്താണ്? ഓക്കെ, സോ എന്റെ ക്യാരക്ടറിന്റെ പേര് രമ്യ, ഷീസ് എ ജേർണലിസ്റ്റ്. ഫാത്തിമയുടെ ഫ്രണ്ട് ആണ്. ഓക്കെ, സോ ഫാത്തിമ, രമ്യ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഫാത്തിമയെ എന്നെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അതായത് ഫാത്തിമ വാണ്ട്സ് ടു ബി എ ഫുട്ബോൾ കമന്റേറ്റർ, അതിന് എല്ലാം തരത്തിലുള്ള ഹെൽപ്പ്, എന്നാൽ എല്ലാം തുറന്നു പറയുന്നത്, ലൈക്ക് ഇപ്പോൾ ടീസറിൽ കാണുന്ന പോലെ നമ്മൾ എൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നീ ആദ്യം പോയിട്ട് പ്രോപ്പറായിട്ട് മലയാളം പറയാൻ പഠിക്കും, എന്നിട്ട് കമന്റേറ്റർ ആവുന്നതിനെ പറ്റി ചിന്തിക്കാന്ന്. അതുപോലെ ഭയങ്കര ഓപ്പണായിട്ട് പറയുന്ന ഒരു ക്യാരക്ടർ, പക്ഷെ ആത്മാർത്ഥമായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ സ്വപ്നം നേടിക്കൊടുക്കണം, അതിനു വേണ്ടി വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് രമ്യ. ഓക്കെ, ഇപ്പോ ഈ മൂവിയിൽ ഒരു ഫുട്ബോൾ കമന്ററി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കല്യാണി, റിയൽ ലൈഫിൽ അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത ഒരു ഡ്രീം ഉണ്ടോ? ആക്ച്വലി ഒരു ഡ്രീമാണ്, ഐ മീൻ ഇത് വന്നിട്ട് ഞാൻ ഒരു ഫുട്ബോൾ മാച്ചിനല്ലായിരുന്നു, ഒരു വോളിബോൾ മാച്ചിന് ഞാൻ പോയപ്പോ അവരെനിക്ക് കമന്ററി ബോക്സിൽ കയറാനുള്ള ഒരു അവസരം തന്നിരുന്നു. ഇത് ഐ തിങ്ക് ഫ്യൂ മന്ത്സ് ആയി സോണി ലിവിന് ഒരു വോളിബോൾ മാച്ചിന് പോയപ്പോ കൊച്ചിയില. ഓക്കെ, സോ അവിടെ എനിക്ക് ഇതിന്റെ ഒരു ഫീലിംഗ് അടുത്തുനിന്ന് കിട്ടി. ഓക്കെ, സോ ശരിക്കുള്ള കമന്റേറ്റേഴ്സ് സംസാരിക്കുന്നത്, അവരുടെ മാനറിസംസ്, അതൊക്കെ ലൈക്ക് നോക്കി കാണാൻ പറ്റി. അവിടെ എനിക്ക് കമന്ററി ലൈവ് ആയിട്ട് പറയാനൊരു ചാൻസ് അവർ തന്നു. ആൻഡ് സത്യം പറഞ്ഞാൽ, ടു ബി വെരി ഓണസ്റ്റ്, റീലും റിയലും തമ്മിൽ ലൈക്ക്
ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ലൈവ് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ലൈക്ക് റീടേക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പോയി. ആൻഡ് പിന്നെ ചെറിയ ചെറിയ ലൈക്ക് സ്മോൾ ഡിഫറൻസസും നമ്മൾ റിയൽ ലൈഫിൽ കമന്റി പറയുമ്പോൾ ആക്ച്വലി നമ്മൾ സൗണ്ട് നമ്മൾ മൈക്ക് ഇവിടെ അവർ മൈക്ക് ഇവിടെ ചുണ്ടിന്റെ അടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് ഐ തിങ്ക് ലിപ് നോയ്സും ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അത് ചെയ്താൽ ഫേസ് കാണൂല. സോ ഫേസ് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് താഴ്ത്തി പിടിച്ചാ സംസാരിച്ചത്. സോ റിയൽ ലൈഫിലെ ഇൻസിഡന്റ് പറഞ്ഞു, റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഫാത്തിമ? റിയൽ ലൈഫില് ഫാത്തിമ ബേസിക്കലി ഒരു മലപ്പുറം പെൺകുട്ടിയാണ്. സോ ഞാൻ അവിടെ കുറച്ച് പെൺകുട്ടികളുമായി ഇന്ററാക്ട് ചെയ്തപ്പോൾ ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്തത് അവരൊക്കെ ഫുൾ ഓഫ് എനർജിയാണ്. ലൈക്ക് കൈ കൊണ്ടും ലൈക്ക് ബോഡി കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഫേസിൽ എല്ലാ ഇമോഷൻസും കാണാൻ പറ്റും. ഒരു 5 സെക്കൻഡിൽ 5 ഇമോഷൻസ് അങ്ങനെ മിന്നി മറയും. സോ ബേസിക്കലി എനിക്കും ആ ഗോൾ ഉണ്ടായിരുന്നു, ഈ സിനിമ കാണുന്നവർക്കൊക്കെ ഒരു മലപ്പുറം പെൺകുട്ടിയെ മീറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആ എനർജി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു ഗോൾ. സോ അതാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും വെനവേറെ കല്യാണി പ്രിയദർശൻ മലപ്പുറത്തെ ഒരു പെൺകുട്ടിയാകുമ്പോൾ ഇതിൽ ഫാത്തിമയാണ്, ഇതിനു മുമ്പ് പാത്തുമാണ്, രണ്ട് സമയത്തും ഹബീബി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വാസ് ദ വൺ പെക്യുലർ തിങ്, അല്ലെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് തിങ് ടു ബിക്കം എ മലപ്പുറം ഗൈ? ബിക്കോസ് കല്യാണി ആ സമയത്തൊക്കെ ഇപ്പൊ മലയാളത്തിൽ മലയാളം തന്നെ സെറ്റ് ആയി. എക്സാക്ട്ലി, ഇൻഫാക്ട് ഭാഷയായിരുന്നു ഇതിന്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. എനിക്ക് ഭാഷ ആക്ച്വലി ഞാൻ ഈ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു എന്താ പഠിക്കുന്നുണ്ട്. സോ ഇവിടെയും അവിടെയൊക്കെ ഫ്രേസസ് എനിക്ക് ഇപ്പോ വരുന്നുണ്ട്. സോ എന്റെ സ്ട്രോങ് പോയിന്റ് അല്ല. സോ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ഗ്രോ ചെയ്യണമെങ്കിൽ എനിക്കറിയാം ഞാൻ ഇത് ടാക്കിൾ ചെയ്തേ പറ്റൂ, സ്വയം ഡബ് ചെയ്യണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. സോ ഈ ഭാഷ എന്ന ഈ സിനിമയിൽ അതാണ് മെയിൻ ക്യാരക്ടർ. അത് ഭാഷ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിൽ. ആൻഡ് സി കമന്ററിയിലൊക്കെ ഈ ഹൃദയത്തിലും തല്ലുമാലയിലും മുഴുവൻ സിനിമയിലും ഉള്ളതിനേക്കാൾ ഡയലോഗ്സ് എനിക്ക് ഈ സിനിമയിൽ ഒരു സീനിൽ മാത്രമുണ്ട്. സോ മലയാളം അങ്ങനെ വെള്ളം പോലെ പറയാം, അതൊരു ചലഞ്ച് ആയിരുന്നു. പക്ഷെ കുറേ ഹെൽപ്പ് കിട്ടി, ലൈക്ക് സുരഭി ചേച്ചിനെ ഞാൻ വിളിച്ചപ്പോൾ സുരഭി ചേച്ചി, സുരഭി ലക്ഷ്മി, സുരഭി ചേച്ചി എന്റെ കൂടെ ലൈക്ക് വന്നിരുന്ന് ഡബ് സ്വീറ്റിൽ എന്നെ ഡബ് ചെയ്യാൻ സഹായിച്ചു. പിന്നെ ഒരുപാട് നമ്മുടെ രണ്ട് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു സെറ്റില്. സെറ്റില് സഫ്രീന എന്ന് പറഞ്ഞിട്ട് ഒരു എ ഡി ഉണ്ടായിരുന്നു. ആൻഡ് സ്ക്രിപ്റ്റിംഗ് സമയത്ത് അസ്ര എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അവരാണ് എൻ്റെ മെയിൻ റെഫറൻസസ്. അവർ തന്ന വോയിസ് നോട്ട്സ്, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ മാനറിസംസ്, അതൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. വെരി ഓണസ്റ്റ്ലി, മലയാളം പഠിക്കണം എന്നുള്ള അത്ര ആഗ്രഹത്തിൽ 3 പടത്തിൽ ഇപ്പം ഡബ് ചെയ്തു. ആൻഡ് എപ്പോഴെങ്കിലും മലയാളം സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ഇപ്പം ബാലി കയറാം അല്ല ഇതേപോലത്തെ വാക്കുകൾ വെച്ചിട്ട് കോമഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ നമുക്ക് ഇതേപോലത്തെ വാക്കുകൾ അല്ല, ഞാൻ കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ ഇത് പിക്ക് ചെയ്ത് ഓ ഇത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറയാൻ പോവാ. കല്യാണി പാത്തുമ്മ അല്ല ഫാത്തിമയായിട്ട് റോക്കിയുടെ സമയത്ത് ഫെമിന എത്തുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഫെമിന ഈ ഒരു ബ്രൂസ്ലി ബിജിക്ക് ശേഷം അതുപോലെ പവർ പാക്ഡ് ക്യാരക്ടേഴ്സ് ആണോ ഫെമിനെ കൂടുതൽ എത്തുന്നത്? മിന്നൽ മുരളി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഏകദേശം അത് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ക്യാരക്ടേഴ്സ്, ആരെങ്കിലും ഒന്ന് ഇടിക്കുക അല്ലെങ്കിൽ അത്രയും ഭയങ്കര ബോൾഡ് ആയിട്ട് പോകുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു കൂടുതൽ വന്നോണ്ടിരുന്നേ. പക്ഷെ എനിക്ക് ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ടൈപ്പ് കാസ്റ്റഡ് ആവരുത് എന്നുള്ള ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ട് അടുത്ത പടം ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കണം എന്നുള്ള ഇത് കൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് എടുത്തത്. അങ്ങനെ അല്ലല്ലോ, ഒരിക്കലല്ല. ഇപ്പൊ ഞാൻ മിന്നിലിറങ്ങി എന്തൊരു 3-4 മന്ത്സിനുള്ളിൽ ലൈക്ക് ശേഷം മൈക്കിൽ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മിന്നിലിറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് കഥകൾ കേട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ ഒരു 3-4 മന്ത്സ് എന്തോ ആയപ്പോൾ ഞാൻ ശേഷമായിൽ നമ്മൾ ജോയിൻ ചെയ്തു. അത് പിന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനും റിലീസിന് ഇച്ചിരി സമയമെടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഈ പടം വന്നപ്പോൾ എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു ഫ്രണ്ട് ഫാക്ടറാണ്. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരണം എന്നില്ല. അതേപോലെ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യാനും പറ്റും. കല്യാണി ലാസ്റ്റ് ഇന്റർവ്യൂ റെഡ് കാർപ്പറ്റിൽ വന്നപ്പോൾ കല്യാണി പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണിക്ക് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നറേറ്റ് ചെയ്താൽ നെക്സ്റ്റ് 5 മിനിറ്റ്സ് കല്യാണി ഹാപ്പി ആണെങ്കിൽ ഓക്കെ പറയുന്നു പറഞ്ഞു. ഇപ്പൊ ഈ ശേഷം മൈക്കിൾ ഫാത്തിമ ഈ ഒരു കഥയിലേക്ക് എത്തുമ്പോ എന്തായിരുന്നു ആ ഹാപ്പിനെസ് പോയിന്റ്, എന്തായിരുന്നു ഫസ്റ്റ് ഫാക്ടർ? ബിഗ്ഗസ്റ്റ് ഫാക്ടർ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈക്ക് എന്നെ ആരും ഞാനാണ് ലൈക്ക് ഹൗ ഡു ഐ സേ ദിസ്
എന്നെ എന്നെ കണ്ടിട്ട് ശരി ഇവൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ലൈക്ക് മോസ്റ്റ് പീപ്പിൾ ആലോചിക്കില്ല. സോ അതായിരുന്നു എന്റെ ഒരു ഒരു ബിഗ് തിങ്. എനിക്ക് എനിക്കറിയായിരുന്നു ഇത് ഞാൻ ക്രാക്ക് ചെയ്ത ഇത് ഈ ഒരു ക്യാരക്ടറെ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടിയ ലൈക്ക് ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്ന ഒരു ടാഗ് എനിക്ക് എനിക്ക് കിട്ടും. സോ ബേസിക്കലി അതായിരുന്നു. ക്വിക്ലി വിൽ ഗോ ടു എസ് ഓർ നോ സെഗ്മെന്റ്. അപ്പൊ യെസ് അല്ലെങ്കിൽ നോ, ഓൺലി ടു ഓപ്ഷൻസ്. ദി വെരി ഫസ്റ്റ് റാപ്പിഡ് ഫയർ പോലെയാണോ? റാപ്പിഡ് ഫയർ പോലെ ഇല്ല. യു കൻ ടേക്ക് യുവർ ഡൗൺ ടൈം. ആംബർ ഒന്നും ഇല്ല. ആംബർ ഒന്നും ഇല്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദി വെരി ഫസ്റ്റ് തിങ് ഈസ് ഐ ആം ഗുഡ് അറ്റ് സ്പോർട്സ്. യെസ് ഓർ നോ കല്യാണി? സ്പോർട്സ് പരിപാടി ഞാൻ കൂടുതലും മറ്റേ സ്പോർട്സിലേക്കൊക്കെ ചെയ്തോണ്ടിരുന്നത് ഓട്ടായിരുന്നു, റണ്ണിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൈഗ്രെയിൻ വന്നപ്പോ നിർത്തി. പിന്നെ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിട്ടില്ല. ഈ ആദ്യ പടം മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ട് കരാട്ടെ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടി ഒന്നും ഇല്ല. പക്ഷെ കിക്ക് പഠിക്കണം, അത് എന്തോരം കാണിക്കണം, എന്തോരം ടഫ് മാൻ, അത് എന്തോരം സ്ട്രെച്ച് ആക്കണം എന്ന് കണ്ടപ്പോ ഞാൻ ഈശ്വര ഇതെന്നെ പറ്റുമോ നടക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫൈനലി എത്ര പ്രാവശ്യം എടുത്തു, എത്ര നേരം എടുത്തു ആ ഒരു കിക്ക് സെറ്റ് ആക്കി ഷൂട്ട് ചെയ്യാനോ? ഷൂട്ട് ചെയ്യാൻ നല്ലോണം ടൈം എടുത്തു. അത് ഇച്ചിരി ഞാൻ വിചാരിച്ച കയ്യിൽ നിന്ന് പോയതു. ആക്ച്വലി നോ, ഐ തിങ്ക് ഫസ്റ്റ് ആയിരിക്കാം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇപ്പൊ ഫസ്റ്റ് പടം വർക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെക്കൻഡ് ഇച്ചിരി ടൈം എടുത്തിട്ടാണെങ്കിലും വിൽ ഗെറ്റ്. കല്യാണിക്ക് എന്താ തോന്നുന്നത്? സെയിം ആൻസർ. അച്ഛന്റെ സിനിമകൾ വെച്ച് ഞാൻ ചൂസ് ചെയ്യുന്ന പടങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട്. യെസ് ഓർ നോ ടു കല്യാണി? ഇല്ല. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മരക്കാർ കഴിഞ്ഞപ്പോഴും ഒക്കെ അച്ഛൻ ചെയ്യുന്ന പടങ്ങൾ ചൂസ് ചെയ്യുന്ന പടങ്ങളുടെ ജോണറും അത് വെച്ചിട്ട് കല്യാണ ടേസ്റ്റ് ഇതുവരെയും ആരും സംസാരിച്ചിട്ടില്ല. ആണോ? ഇപ്പോഴും സംസാരിച്ചിട്ടില്ല. അന്ന് വരണേ ആവശ്യമുണ്ട്. ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞു അച്ഛൻ ആ സിനിമ കാണുമ്പോഴാണ് എന്റെ മൈ പോയിന്റ്, അച്ഛൻ അത് കണ്ടിട്ട് എന്ത് പറയുന്നുള്ളതാണ്. അന്നും അച്ഛൻ അച്ഛൻ ആ സിനിമ കണ്ടത് റിലീസിന്റെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ്. വി ഡോണ്ട് സ്പീക്ക്, അങ്ങനെ അങ്ങനത്തെ സംസാരം വീട്ടിലില്ല. പക്ഷെ ജനറൽ ലൈഫിനെ പറ്റി, ജനറൽ അച്ഛന്റെ കുറെ എക്സ്പീരിയൻസിനെ പറ്റി അച്ഛൻ സംസാരിക്കാറുണ്ട്. അല്ല, ഇത്രയും സിനിമകൾ ചെയ്തു, കല്യാണം ഏത് ഏത് ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് സിനിമ ഏറ്റവും കൂടുതൽ വീട്ടില് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ഒരു ഫൈവ് മിനിറ്റ് ടോക്കിലെങ്കിലും വന്നത് ഏത് കാര്യം? അച്ഛന് ബ്രോ ഡാഡി ഭയങ്കര ഇഷ്ടമായി. സോ ഐ തിങ്ക് അച്ഛൻ ആക്ച്വലി അന്നയാണ് കൂടുതൽ ഐ തിങ്ക് എനിക്ക് തോന്നിയ റിലേറ്റബിൾ ആയ ക്യാരക്ടർ. സോ കുറെ പേര് അന്നയായിട്ട് കണക്ട് ചെയ്തു ആസ് എ റിയൽ പേഴ്സൺ. സോ അച്ഛനും അത് തോന്നി. പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് ബീപാത്തു ആയിരുന്നു, ബിക്കോസ് അമ്മയ്ക്ക് അറിയാം ഞാൻ അതല്ല എന്ന്. സോ അമ്മ അത് കണ്ടപ്പോ ഓ എന്റെ കൊച്ചിനെ അഭിനയിക്കാൻ അറിയാം എന്ന ഒരു തോന്നൽ വന്നു. സോ അത് ബിക്കോസ് അമ്മയ്ക്ക് അറിയാം ഞാൻ അതല്ല എന്ന്. സോ മേബി ദാറ്റ്. സോ സിനിമകൾ പിക്ക് ചെയ്യാൻ ഞാൻ അഡ്വൈസ് ചോദിക്കാറുണ്ട്. യെസ് ഓർ നോ ഫെമിന? യെസ്. ഓക്കേ, ആരോട് ആദ്യം ചോദിക്കണം? എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഫിലിമിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മള് എന്റെ ഫൈനൽ ഡിസിഷൻ ഒബ്വിയസ്ലി എന്റെ ആയിരിക്കും. പക്ഷെ നമ്മള് ഒരു കഥ കേട്ട് കഴിയുമ്പോൾ നമ്മള് എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി റിസ്കി ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അത് ചെയ്താൽ അത് എങ്ങനെയായിരിക്കും, അതിൽ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കഥ എങ്ങനെയായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. സോ വിൽ ഗെറ്റ് എ ഇൻപുട്ട് ഫ്രം ദം, അത് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ ഓക്കെ ഇത് വേണോ വേണ്ടോ എന്ന് നമ്മൾ ആയിരിക്കും. കല്യാണി? ഞാൻ ചോദിക്കാറില്ല. ഏം വഴി തനിയ വഴി? അല്ല, അത് മാത്രമല്ല അതൊരു ബേർഡൻ ആയിരിക്കും അവർക്ക്. ബിക്കോസ് ഒരു ഫിലിം വർക്കായില്ലെങ്കിൽ അവർക്കൊരു എസ്പെഷ്യലി അച്ഛനും അമ്മയ്ക്കും ആ പ്രഷറും ആ ബേർഡനും എനിക്ക് അവർക്ക് കൊടുക്കണ്ട. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. നെക്സ്റ്റ് വൺ, എന്നെ കണ്ടാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണെന്ന് കരുതാറുണ്ട്. യെസ് ഓർ നോ? നോ. അല്ല, ചില സമയത്ത് ചില ഫോട്ടോസ് ഒക്കെ ഇപ്പോൾ കല്യാണിയുടെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇവന്റിന് പോകുമ്പോഴുള്ള ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് കിട്ടുന്ന ഫീല് കല്യാണി കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ? ഒരു ഇതായിട്ട് പറഞ്ഞിട്ടില്ല. വരാതിരിക്കട്ടെ. ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് സീരിയസ്ലി, അതുകൊണ്ടായിരിക്കും. ഓൾറൈറ്റ്, സോ വാട്ട് അബൌട്ട് യു ഫെമിന? നോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പുറമേന്ന് കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ആ ഒരു ഇച്ചിരി ജാടയുള്ള ആളായിട്ട് തോന്നുന്നു. ചോദ്യം അങ്ങനെ, പക്ഷെ മിണ്ടി കഴിയുമ്പോ ദേ അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ നമ്മൾ ഈ ചുമ്മാ കാഴ്ചയിൽ കാണുമ്പോഴാണ് ഓക്കെ
ഞാൻ പെട്ടെന്ന് ആൾക്കാരോട് അങ്ങോട്ട് പോയി മിണ്ടൂല, എനിക്ക് കുറച്ച് സമയം എടുക്കും. അവിടെ ഇപ്പൊ നെക്സ്റ്റ് വൺ, ഇപ്പം അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ടെൻസ്ഡ് ആവാറുണ്ട്? യെസ് ആണോ? ആണോ? യെസ്, എനിക്ക് എന്റെ മോസ്റ്റ് സ്ട്രെസ്ഡ് പീരിയഡ് ഓഫ് മൈ ലൈഫ് അതാണ്. ലൈക്ക് അച്ഛന്റെ കൂടെ, അച്ഛന്റെ സുഹൃത്തുക്കളുടെ കൂടെ, ജോഷി സാറിന്റെ കൂടെ, ലൈക്ക് ഞാൻ സെറ്റിൽ ഇരുന്നപ്പോ ഐ വാസ് സോ സ്ട്രെസ്ഡ് ഔട്ട്. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഫെമിനിക്ക് എന്തെങ്കിലും അങ്ങനെ നെർവസ് പോയിന്റ്സ് ഉണ്ടോ? കാരണം നെർവസ് ആവുന്ന ടെൻസ്ഡ് ആവുന്ന പോയിന്റ്സ് ഉണ്ടോ? എനിക്ക് എല്ലാം പടത്തിലും നെർവസ്. എല്ലാം പടത്തിലും? ആ, ഏത് ഷോട്ട് വെച്ചാലും ഞാൻ ആദ്യം പേടിച്ചിട്ട് തുടങ്ങും. റീടേക്ക് വേണ്ടി വരും എല്ലാത്തിനും. ഡിപ്പെൻസ്, അത് പല കാരണങ്ങളായാലും. ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ, ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ തീപ്പൊരിയിൽ ഫസ്റ്റ് ഷോട്ട് ഞാൻ ജഗദീഷ് ചേട്ടനെയും ടി ജി രവി സാറിനെ കണ്ടത് എന്റെ കയ്യിൽ നിന്ന് പോയി. ആദ്യത്തെ ഷോട്ട് തന്നെ, കാരണം ഞാൻ ഇവർ രണ്ടുപേരോടും മിണ്ടിയില്ല. സോ എന്റെ ഇപ്പുറത്ത് ജഗദീഷ് ചേട്ടനും മുന്നിൽ ടി ജി രവി സാറും, ഞാൻ ഇവരോട് ഒന്നും മിണ്ടാതെ നേരെ പോയിരിക്കുന്ന ഷോട്ടിൽ എനിക്കൊരു നല്ല ഡയലോഗ് ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് പോയി. സോ മരക്കാർ ടൈമിൽ റീടേക്ക് പോയതിന് അച്ഛന്റെ കയ്യിൽ ചീത്ത കേട്ടിട്ടുണ്ട്. ആണോ? ഏത് സീനിൽ? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കേട്ടത്? എനിക്കൊരു സീനെ ഇല്ലായിരുന്നു. ഡാൻസിന്റെ സമയത്തുണ്ട്, അല്ല ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസിലൊക്കെ മാസ്റ്റർ ആയിരുന്നു. തെറ്റാണ്, ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷെ സീനിൽ എനിക്ക് ഡയലോഗ്, അച്ഛൻ ലാസ്റ്റ് മിനിറ്റ് ആണ് എനിക്ക് ഡയലോഗ് തന്നത്. എനിക്ക് അങ്ങനെ മലയാളം അറിയാത്ത എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റൂല അത്രയും വേഗം. സോ ഡയലോഗ് തെറ്റി 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 ഒരു 10 ടേക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് പോയി. അപ്പൊ കിട്ടി, അടിപൊളി. ആൻഡ് കല്യാണി, പ്രിയദർശൻ, കീർത്തി സുരേഷ്, പ്രണവ് മോഹൻലാൽ എല്ലാവരും ആക്ടേഴ്സ് ആയപ്പോൾ ഒത്തുകൂടാൻ പറ്റാറില്ല? എസ് പറഞ്ഞു ഇല്ല. ലൈക്ക് നോ, ഐ മീൻ ദാറ്റ് മീൻസ് ടു മീറ്റ് അപ്പ് അല്ലേ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കീർത്തിന്റെ കൂടെ ആയിരുന്നു. സോ വി ആർ സച്ച് ക്ലോസ് ഫ്രണ്ട്സ്. ഇൻഫാക്ട് സത്യം പറഞ്ഞ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനും കീർത്തിയും ഇത്രയും ക്ലോസ് ആയത്. അതെ. ആൻഡ് പ്രണവ് ഓൾസോ, പ്രണവിനെ മീറ്റ് ചെയ്യാൻ ലൈക്ക് അത് ബിഫോർ സിനിമ ആൻഡ് ആഫ്റ്റർ സിനിമ ഒരിക്കലും ലൈക്ക് അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതെ, ലാസ്റ്റ് ന്യൂഇയേഴ്സിന് കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ നിങ്ങൾ ഒന്നിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം. ഇത് പുള്ളിക്ക് അറിയോ? പുള്ളി ഇത് എപ്പോഴും ഞാൻ ലാസ്റ്റ് സംസാരിച്ചത് ലൈക്ക് ഒരു ഫ്യൂ വീക്സ് മുമ്പായിരുന്നു. സോ ഹി നോസ്, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും. സോ യാ, മിന്നൽ മുരളി ടൈമിൽ ശരിക്കും ഉളുക്കിയിട്ടുണ്ട്? യെസ് ആണോ? അല്ലാതെ ഈ തല്ലി പൊട്ടിക്കുന്ന സീനില്ലേ ലാസ്റ്റ്, അത് ഇച്ചിരി കൈയൊന്ന് ചെറുതായിട്ട് അടിക്കുന്ന ഇഷ്ടിക്കല്ല. അല്ലാതെ ലാസ്റ്റ് ഈ മറ്റേ കല്ല് വെച്ചിട്ട് തല്ലി പൊട്ടിക്കുന്ന ബോംബ് വെള്ളം വരാനായിട്ട് അത് വെച്ചിട്ട് ഒന്ന് കൈ വെച്ച് ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്. എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, മിന്നൽ മുരളി അത്രയും സെലിബ്രേറ്റ് ചെയ്ത പടത്തില് അതായത് സൂപ്പർ ഹീറോ ആയിട്ട് ടോവിനോ വരുന്നത്, പക്ഷെ റിയൽ ഹീറോ ശരിക്കും ബ്രൂസ്ലി ബിജി ആണെന്ന് പറഞ്ഞു. കാരണം ബ്രൂസ്ലി ബിജി അത് ചവിട്ടി പിടിച്ച് വെള്ളം വന്നില്ലായിരുന്നു എങ്കിൽ അതൊന്നും. സോ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, അതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവമായിരുന്നു ബ്രൂസ്ലി ബിജി എന്ന ക്യാരക്ടറിനെ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോ ഇപ്പോഴും എല്ലാവരും എന്നെ എല്ലാവരും മനസ്സിലാക്കുന്നതും എന്നെ ഇപ്പൊ ഞാൻ പുറത്ത് എവിടെ പോയാലും ആൾക്കാരിപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിലും ഈവൻ ഇപ്പോഴും എനിക്ക് വർക്കുകൾ വരുന്നത് ഇസ് ബേസ്ഡ് ഓൺ മിന്നൽ മുരളി. കമ്മിങ് ടു കല്യാണി, കല്യാണി ഇപ്പോ ചെയ്യുന്ന ട്രാൻസിഷൻസ്, സിനിമയിൽ ചൂസ് ചെയ്യുന്ന ട്രാൻസിഷൻ ഭയങ്കര രസമാണ്. കാരണം വന്നിരുന്ന സമയത്ത് നിന്ന് പിന്നെ ഇപ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കൊരു നാടൻ പെൺകുട്ടി കുറെ കൂടെ ഇറങ്ങി ആൻഡ് ഒരു സെൻട്രിക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നു. സോ എന്താണ് കല്യാണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്തിൽ കല്യാണി ഡ്രീം? സി, ഒരു പാത്തും ഡ്രീമും അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് സിനിമകൾ ചെയ്യണം, ഒരുപാട് ലൈക്ക് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം, അങ്ങനെ ഉള്ളൂ. ഒരു ആക്ടർ എന്ന നിലയിൽ ഗ്രോ ചെയ്യണം, അതാണ് എന്റെ ഗോൾ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു ഒരു ക്യാരക്ടർ വരുമ്പോ? ഇപ്പൊ ടൈപ്പ് കാസ്റ്റർ ആവരുതെന്ന് പറഞ്ഞു, എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു? ഇപ്പൊ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഒത്തിരി ഉണ്ട് കല്യാണം സംബന്ധിച്ച്, മലയാളം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ എന്നാലും നോക്കുന്നു? സോ അതാണ് ഞാൻ പറഞ്ഞ, എല്ലാ ലൈക്ക് ആസ് എൻ ആക്ടർ എല്ലാ സിനിമയിലും ഞാൻ എന്റെ ബൗണ്ടറീസും കംഫർട്ട് സോൺസും ലൈക്ക് പുഷ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തല്ലുമാലയിൽ എന്റെ പേഴ്സണാലിറ്റി ഞാൻ പുഷ് ചെയ്തു. ആന്റണിയിൽ ഞാൻ എന്റെ ലൈക്ക് എന്റെ ഫിസിക്കൽ ലൈക്ക് സെൽഫ് അങ്ങനെ പുഷ് ചെയ്തു, ഒരുപാട് പുഷ് ചെയ്തു. അങ്ങനെ പുഷ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, എന്റെ കംഫർട്ട് സോൺ, എന്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ആന്റണിയിലെ ട്രെയിലറിലെ ടീസറിലെ എന്റെ പഞ്ച് ആയിരുന്നു.
ഇതിൻ്റെ ഇടയിൽ കൂടെ ആന്റണിയെ പറ്റി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആന്റണിക്ക് വേണ്ടി ചെയ്തൊരു കംപ്ലീറ്റ് പവർ പാക്ഡ് കല്യാണിയായിരിക്കും അത്. ആ അതെ, ഐ മീൻ ഇതുവരെ കാണാത്തൊരു കല്യാണിയായിരിക്കും. ആണോ? ഓക്കെ. ഈ സിനിമയിൽ ചെയ്യില്ല എന്ന് കരുതിയിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആസ് എൻ ആക്ടർ? എന്തെങ്കിലും സീൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഞാൻ ഇന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ബ്രൂസ് ലീ ബിജിയായ ഫെമിന എവിടെയെങ്കിലും തീരുമാനമെടുത്തോ? അങ്ങനെ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ഇന്നത് അത് നമ്മുടെ കംഫർട്ടബിൾ ലെവൽ പോലെ ഇരിക്കും. അത് നമ്മളോട് ഒരു സബ്ജക്റ്റ് പറഞ്ഞ് ആ അതിലെന്താണോ അവർ ലൈക്ക് ഉദ്ദേശിക്കുന്നത്, അവർ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കംഫർട്ട് ലെവലായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. അല്ലാതെ പ്രീ പ്ലാൻ ചെയ്ത് ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യില്ല അല്ലെ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, ആ ടൈമിൽ അവർ എന്താണോ പറയുന്നത് ആ ടൈമിൽ നമ്മൾ ലൈക്ക് ഇഫ് ഐ എം നോട്ട് കംഫർട്ടബിൾ അത് ഡയറക്ട്ലി പറയും നമ്മൾ കംഫർട്ടബിൾ അല്ല ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ. ഈ മിന്നലിന് ശേഷം എത്ര സ്ക്രിപ്റ്റിന് നോ പറഞ്ഞു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ല. ഇല്ല സി ചില സബ്ജക്ട് ഒബ്വിയസ്ലി നമുക്ക് അത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ ടൈപ്പ് കാസ്റ്റഡ് ആവേണ്ട, അതും ചിലത് ഡേറ്റിന്റെ ഇഷ്യൂ വന്നിട്ട് നമുക്ക് പല റീസൺസും കൊണ്ടാണ്. സോ ഒരു ചെറിയ സെഗ്മെന്റ്, വൺ തിങ് അബൌട്ട് മീ, ദ വെരി ഫസ്റ്റ് തിങ് എ ഗോസിപ്പ് വിച്ച് ഐ ഹാഡ് ഹേർഡ് അബൌട്ട് മീ. കല്യാണി പ്രണവൻ, ദാറ്റ്സ് ദി മോസ്റ്റ് റിഡിക്കുലസ് ഗോസിപ്പ് ഐ ഹാവ് ഹേർഡ്. അല്ല ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് തിങ് ലൈക്ക് നിങ്ങൾ ഞാൻ ചിരിച്ചു, വേറെ എന്ത് ചെയ്യാനാ? പ്രണവിനോട് കാര്യം കാണിച്ചു കൊടുത്തതാണ് പ്രണവ്, ഇതൊന്നും അറിയണ്ടാവില്ലല്ലോ. അല്ല നമുക്ക്, ഐ മീൻ ഹി ഓൾസോ നോസ്, നമ്മുടെ ഫാമിലി ഓൾസോ നോസ്, എല്ലാവരും ചിരിക്കും അത്രേ ഉള്ളൂ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ടു മച്ച് ലൈക്ക് ഹൃദയം വന്നു. ആൻഡ് ഇനി ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം വരുന്നു, അപ്പോൾ ഒരു പേര് ആൾക്കാർ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ പ്രണവ് ആൻഡ് കല്യാണി, നിങ്ങൾ ഓൺ സ്ക്രീനിൽ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കല്യാണിക്ക് തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ആൻഡ് ഇറ്റ് മേക്സ് സെൻസ്. എനിക്കും ഐ മീൻ ഐ തിങ്ക് വി ഹാഡ് ഗ്രേറ്റ് കെമിസ്ട്രി ഹൃദയത്തിൽ. ആൻഡ് അത് നമ്മുടെ ലൈക്ക് ഇത്രയും വർഷങ്ങളായ ഒരു ഫ്രണ്ട്ഷിപ്പിന് ലൈക്ക് അതും വേറെ ആർക്കും മാച്ച് ചെയ്യാൻ പറ്റൂല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ തിങ്. സോ വിച്ച് ഇസ് പ്രോബബ്ലി വൈ ഐ ഡോണ്ട് നോ. സോ വാട്ട് അബൌട്ട് ഫെമിന, എ ഗോസിപ്പ് വിച്ച് ഐ ഹാഡ് ഹേർഡ് അബൌട്ട് മീ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഗോസ് ഇല്ല. അതിനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഇല്ല, അതിനുള്ള ടൈം ആയിട്ടില്ലല്ലോ. ലക്കി ഡൂഡ്. സോ ലെഡി, ആൻഡ് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്റെ ഒരു കാര്യം കല്യാണി, എനിക്ക് മലയാളം അറിയില്ല. ഓക്കേ, സോ എനിക്ക് അത് എന്നെ പറ്റി എനിക്ക് അത് ഇഷ്ടമല്ല. ഫെമിന, അങ്ങനെ വെച്ചാ മേബി ദേഷ്യം കൂടുതലോ? അല്ല, പക്ഷെ അത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രമേ ഉള്ളൂ, പുറമേ വരില്ല. സോ നെക്സ്റ്റ് വൺ, യു വോണ്ട് ഫൈൻഡ് മീ ഡൂയിങ് ദിസ് ഓൺ സ്ക്രീൻ, വാട്ട് ഈസ് ദാറ്റ്? സ്മോക്കിംഗ്. സ്മോക്കിംഗ്? Yeah, last interview ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ വോണ്ട് ഡു ഡ്രിങ്കിംഗ് ആൻഡ് സ്മോക്കിംഗ്. ഡ്രിങ്കിംഗ് അല്ല, പക്ഷെ സ്മോക്കിംഗ്, ബിക്കോസ് ഐ എം, എനിക്കറിയാം ലൈക്ക് എനിക്കൊരു യങ്ങർ ഓഡിയൻസ് ഉണ്ട്, അവർ ലൈക്ക് ലുക്കപ്പ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. സോ ലൈക്ക് അതിലൊരാളെങ്കിലും ശരി ഇവ എന്നെ ഞാൻ സ്മോക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും തുടങ്ങാമെന്ന് ലൈക്ക് ആ ഒരു മൈൻഡ് ഇത് വന്നാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. സോ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് ഫെമിന, ലൈക്ക് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് വേണ്ടാന്ന് അല്ല അല്ലെങ്കിൽ if you want to choose between the two, which will you pick? I think actors can be replaced, I think stars can't, so I'll say stardom. Stardom? Yay! Do onnandare marude idu kili ipratha poyadu. So what is that thing? I would choose the actor. Actor? Yeah. Okay, what stardom venda alla ad eventually varum ennu njan vishwasikkunnund, adu adinte bhagamayittulladanallo. So I'll prefer actor right now. Okay, idu ippa vayinu vannano adu evadengil vaichaano? Stardom can be replaced? No, I said actors ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരെണ്ണം ഒരു കോമിക് ക്യാരക്ടർ ആവാം എന്നുണ്ടെങ്കിൽ
വാട്ട് വിൽ യു പിക്ക്? ബീപാത്തു എന്തായിരിക്കും ബീപാത്തുവിന്റെ ഒരു ട്രേറ്റ്സ്? ഐ ഡോണ്ട് നോ, ഇറ്റ് വിൽ ബി എ ഫൺ കോമിക്. ഓക്കേ, ബീപാത്തു കളർഫുൾ ആയിരിക്കും. ഓക്കേ, ആൻഡ് എന്തായിരുന്നു ഫെമിനയുടെ ഫസ്റ്റ് ഫീൽ? കാരണം ഫസ്റ്റ് മൂവി അതൊരു പാൻ ഇന്ത്യൻ അല്ല, ഇന്റർനാഷണൽ സെൻസേഷൻ ആയി, ജപ്പാനിൽ വരെ ഫാൻസ് ഉണ്ട്. അതിനുശേഷം അമേരിക്കയിൽ ഒരു കോമിക് ക്യാരക്ടർ, ഒരു കോമിക് സീരീസ് വരാൻ പോകണം. എന്തായിരുന്നു ഫസ്റ്റ് സീൻ? See, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു പടത്തിന്റെ ഭാഗമാകാൻ തന്നെ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അതിന്റെ കൂടെ ഇപ്പോഴും അത് നിന്നിട്ടില്ല, അതിന്റെ ഇപ്പോഴും ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ ഒരു ഭാഗമാകാം ഈ പറയുന്ന കോമിക് സീനിലും ഈ ഒരു ക്യാരക്ടർ വരിക, അതൊക്കെ ഭയങ്കര ഒത്തിരി സന്തോഷം. അല്ല, എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ആക്ടറായിട്ട് പോയിട്ട് അവസാനം ഒരു പുസ്തകത്തിൽ വരെയായി, എന്നാൽ എപ്പോഴെങ്കിലും ഒക്കെ വൈൽഡസ്റ്റ് ഓഫ് ദ ഡ്രീംസിൽ ഉണ്ടായിട്ടുണ്ടോ ഫെമിനയുടെ? ഒരിക്കലില്ല. പക്ഷേ യാ, ഐ എം ഹാപ്പി, ലൈക്ക് ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചത് സിനിമയിൽ ഒരു ഭാഗമാകുക, ഒരു ആക്ടർ ആകാന്നാണ് ആഗ്രഹിച്ചത്. ചെറിയൊരു ആഗ്രഹമായിട്ട് വരണം എന്നായിരുന്നു, പക്ഷേ ഭയങ്കര ഒരു ഗ്രാൻഡ് എൻട്രി വന്നു, വലിയൊരു ഒരു വലിയൊരു ക്യാരക്ടർ കിട്ടി. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. സോ നെക്സ്റ്റ് വൺ, ഇപ്പോ ട്രൈ ചെയ്തു പറ്റാതെ പോയ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ, ഈ സിനിമയിൽ ഞാൻ ഈ സ്ലാങ് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുഴുവൻ ലൈക്ക് ഒരു 100% ആയിട്ട് ലൈക്ക് സക്സീഡ് ചെയ്തു എന്ന് ഞാൻ പറയൂല. 90% ആയാലും അത് മേബി 80%, മേബി 70%, 50%ക്ക് മുകളിലുണ്ട്. 50%ക്ക് മുകളിലുണ്ട്, ഉണ്ട്. സോ വേർഡ് വീഡിയോ, അപ്പൊ വേറെ ഒരു കാര്യം പറയണം അങ്ങനെയാണെങ്കിൽ. അതുപോലെ ആന്റണിയിലും, സി, ഞാൻ ഇതൊക്കെ എന്റെ ബൗണ്ടറീസ് ഒക്കെ പുഷ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാത്തിനും അത് സക്സീഡ് ചെയ്യണം എന്നില്ല. ആന്റണിയിലും ഐ എം എ ഫൈറ്റർ, സോ കുറെ കിക്സും കുറെ ലൈക്ക് ചില സ്റ്റൈൽ ഓഫ് കിക്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എത്ര ട്രൈ ചെയ്താലും. സോ അപ്പോ ഓക്കേ, ഇവിടെ ഫെമിന, എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. ആണോ? ആ, ഓ, ഐ ഡോണ്ട് നോ സ്വിമ്മിംഗ്. ഓ, സോ എനിക്ക് ഭയങ്കര ആഗ്രഹം പഠിക്കണം എന്ന്, പക്ഷെ എനിക്ക് ഭയങ്കര പേടി വെള്ളം. ഇറ്റ്സ് ഫൈൻ, ബട്ട് ഭയങ്കര ഡെപ്ത് ഉള്ളതിലേക്ക് ഞാൻ പോവില്ല. ലൈക്ക് എന്റെ കാല് തറയ മുട്ടണം, ഞാൻ നടക്കാം, പക്ഷെ നീന്താൻ പറ്റില്ല. ഓൾറൈറ്റ്, ദ വെരി ഫൈനൽ ക്വസ്റ്റ്യൻ, എൻഡോഴ്സ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ? വന്നിട്ടുണ്ട്, ഐ ഹവ് സെഡ് നോ. ഓക്കേ, ഇഫ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ പ്രൊഡക്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ വോണ്ട്. ഫെമിന, സെയിം തിങ്. വന്നിട്ടുണ്ട്, പക്ഷേ ലൈക്ക് വേണ്ടാന്ന് വെച്ചു. സോ താങ്ക് യു സോ മച്ച് കല്യാണി ആൻഡ് ഫെമിന. ശേഷം ഇനി മൈക്കിൽ ഫാത്തിമ, അവിടെ നമുക്ക് കേട്ടുമുണ്ടാവും അല്ലേ? സോ ഹൗ വാസ് ദ സെഷൻ? ഇറ്റ്സ് ഗുഡ്. യാ, ഇറ്റ്സ് ഗുഡ്. യാ, സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. വീണ്ടും കണ്ടുമുട്ടാ, അപ്പോൾ മഞ്ഞ മാറ്റി പിടിക്കണം, മഞ്ഞയിട്ട് ഇനി കല്യാണി വേണ്ട. ഓൾറൈറ്റ്, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ.